നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രതീഷ്. ടെന്നീസ് എൽബോ എന്ന അസുഖത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ടെന്നീസ് എൽബോ? നമ്മുടെ കൈകളുടെ വശത്തുള്ള അസ്ഥിയുടെ ഒരു ഭാഗത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട മസിലുകൾക്കും വരുന്ന ഒരു വീക്കവും ബലക്ഷയവുമാണ് ടെന്നീസ് എൽബോ എന്നറിയപ്പെടുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? അതായത് നമ്മൾ മേൽ പറഞ്ഞ ആ ഭാഗത്ത് അനുഭവപ്പെടുന്ന കൈയുടെ ഒരു വശത്ത് ആയി അനുഭവപ്പെടുന്ന വേദനയും കടച്ചിലുമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. എന്താണ് ഇത് വരാനുള്ള കാരണം? അത് ഒരുപാട് വെയിറ്റ് എടുത്ത് പൊക്കുക, അതുപോലെ പിഴിയൽ പോലുള്ള വീട്ടുജോലികൾ ഒരുപാട് ചെയ്യുക, ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അടുത്തതായി എന്തൊക്കെയാണ് ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്ന് നോക്കാം. പെട്ടെന്നുള്ള ഒരു ആശ്വാസം, റിലീഫ് കിട്ടുന്നതിനായിട്ട് വേദനാ സംഹാരികൾ അതുപോലുള്ള ലോക്കൽ ഓയിൻമെൻറ്റ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. എന്നാൽ നമുക്കറിയാം ചില ആൾക്കാരിൽ ഇത് ദീർഘകാലം നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം വേദനാസംഹാരികൾ ആയിട്ടുള്ള ഗുളികകൾ അങ്ങനെ ദീർഘകാലം കഴിക്കുന്നത് നല്ലതല്ല. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ദീർഘകാലത്തേക്ക് ചെയ്യാൻ പറ്റിയ പരിഹാരങ്ങൾ? ഒന്ന്, ഈ ടെന്നീസ് എൽബോ സ്പ്ലിൻറ്റ് എന്നറിയപ്പെടുന്ന ഒന്ന് കെട്ടിവെക്കുന്ന ബ്രേസ് പോലുള്ള ഒരു പ്ലാസ്റ്റർ പോലുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഈ പ്രശ്നമുള്ളവർ അത് തുടർച്ചയായിട്ട് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് കുറച്ച് ലഘുവായിട്ടുള്ള എക്സസൈസുകളാണ്. നമുക്ക് അത് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് ആ എക്സസൈസുകൾ. അപ്പോൾ നമുക്ക് നോക്കാം ടെന്നീസ് എൽബോ എന്ന പ്രശ്നത്തിന് എന്തൊക്കെ എക്സസൈസുകളാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ എക്സസൈസ്, നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗം ഒരു ചെരിവ് ഇങ്ങനെ സൈഡിലേക്ക് ചരിച്ച് വെക്കുക. നമ്മുടെ എൽബോ മുട്ടിൻ്റെ ഭാഗം പുറത്ത് കാണുന്ന തരത്തിൽ വേണം വെക്കാനായിട്ട്. കൈപ്പത്തി താഴേക്ക് പിടിക്കുക, എന്നിട്ട് നമ്മുടെ കൈ താഴേക്ക് സ്ട്രെച്ച് ചെയ്യുക. 10 വരെ എണ്ണണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. തുടർന്ന് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കുക. അതിനുശേഷം കൈ കൺട്രാക്ട് ചെയ്യുക, അതായത് ഇങ്ങനെ മുകളിലേക്ക് മടക്കി വീണ്ടും 10 വരെ എണ്ണും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ് ചെയ്യുക. കുറച്ച് സമയത്തിന് ശേഷം ഇതേ എക്സസൈസ് തന്നെ കയ്യിലൊരു ഭാരം കൊടുത്ത് ചെയ്യാനായിട്ട് നോക്കുക. സാധാരണ നമ്മൾ പറയാറ് ഒരു 1 കിലോ 2 കിലോ വെയിറ്റ് ഉള്ള ഒരു ഡംബൽ, എക്സസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡംബലാണ് ഉപയോഗിക്കാറ്. അതിന് പകരം ചെറിയ അമ്മിക്കുഴ കിട്ടിയാലും മതിയാവും. അപ്പോൾ അത് കയ്യിൽ പിടിക്കുക. ഇതേ എക്സസൈസ് തന്നെ ആദ്യം താഴേക്ക് മടക്കുക, സ്ട്രെച്ച് ചെയ്യുക, 10 വരെ എണ്ണുക, റിലാക്സ് ചെയ്യുക. ഇതേ എക്സസൈസ് പിന്നെ മസിൽ മുകളിലേക്ക് കൺട്രാക്ട് ചെയ്ത് 10 വരെ എണ്ണുക, റിലാക്സ് ചെയ്യുക. അടുത്ത എക്സസൈസ്, നമുക്ക് ശരിക്ക് വേണ്ടത് ഒരു ഹാമർ, ഒരു ചുറ്റിക പോലത്തെ ഒരു ഉപകരണമാണ്. എൻ്റെ കയ്യിൽ തൽക്കാലം ഒരു മോസ്കിറ്റോ ബാറ്റാണ് ഉള്ളത്. ഇത് വെച്ച് ഞാൻ കാണിക്കാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് പിടിക്കുക. ആദ്യം കൈ ഉള്ളിലേക്ക് വട്ടം കറങ്ങുന്ന മൂവ്മെൻറ്റ് വരണം, എന്നിട്ട് 10 വരെ എണ്ണുക, റിലാക്സ് ചെയ്യുക. പിന്നെ ഇതേ എക്സസൈസ് കൈ പുറത്തേക്ക് വട്ടം കറക്കി 10 വരെ എണ്ണുക, റിലാക്സ് ചെയ്യുക. ഇതിലെ ഓരോ എക്സസൈസും ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു 3 തവണയെങ്കിലും ചെയ്യണം. നമ്മൾ 10 വരെ എണ്ണുന്നുണ്ട്, അതിലെ ഓരോ എക്സസൈസും ഒരു 3 തവണ ചെയ്യണം. അങ്ങനെ ഒരു ദിവസം ഒരു 3 നേരമെങ്കിലും ഈ എക്സസൈസുകൾ റിപ്പീറ്റ് ചെയ്യണം. എക്സസൈസ് ചെയ്തതിന് ശേഷം ഈ ഭാഗത്ത് കുറച്ച് നേരം ഐസോ അതല്ലെങ്കിൽ തണുപ്പിച്ച വെള്ളക്കുപ്പിയോ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം നിറച്ച് തണുപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇത്രയാണ് ഈ ടെന്നീസ് എൽബോ എന്ന അസുഖത്തിന് ഉപകരിക്കുന്ന എക്സസൈസുകളെ പറ്റി പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.